പ്രിയപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട മക്കളെ, വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ എല്ലാവരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹപൂർവം നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടും കരുതലോടും കൂടി സംരക്ഷിച്ചു പോരുന്ന വലിയ കൃപയ്ക്കായി ദൈവത്തോട് നന്ദി പറയുന്നു. നമ്മൾ ജീവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം, നമ്മൾ ജീവിക്കുന്ന ഒരു ചരിത്രം, ഇതുവരെയും നാം കണ്ടിട്ടില്ലാത്തതും കേൾവിയിൽ വന്നിട്ടില്ലാത്തതുമായ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം നമുക്ക് വേദന ഉളവാക്കുന്നതാണ്. COVID-19 എന്ന വലിയ രോഗത്തിൻ്റെ പിടിയിലും അതിൻ്റെ അസ്വസ്ഥതയിലുമാണ് ലോകം കഴിയുക. അനേകം ആളുകൾക്ക്, അനേകം കുടുംബങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉളവാക്കിക്കൊണ്ടാണ് ഈ രോഗം നമ്മുടെ ഇടയിൽ അത് വ്യാപിക്കുന്നത്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളും, എല്ലാ രാജ്യങ്ങളും തന്നെ ഈ ഒരു വലിയ വിപത്ത്, വലിയ രോഗത്തിൻ്റെ സ്വാധീനത്തിലായി. ഭാരതത്തിലെ, കേരളത്തിലെ, നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലെ സ്ഥിതിവിശേഷങ്ങൾ നിങ്ങൾ ഓരോരുത്തര് സമയാസമയങ്ങളിൽ അറിയുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ രോഗത്തിന് വിധേയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഓസ്ട്രേലിയയിലെ സ്ഥിതി വിവരങ്ങൾ യഥാസമയം ഇവിടെ അറിഞ്ഞുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിലെ പ്രത്യേകമായ സാഹചര്യങ്ങളും നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളുമെല്ലാം അറിയുന്നതിന് ഇടയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ കരുണയ്ക്ക് സമർപ്പിക്കുന്നു. ഒരു കാര്യം ഈ സമയത്ത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം, ആരോഗ്യം അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യം, അതിനെ പൂർണമായി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ശാരീരികമായ ആരോഗ്യത്തെക്കുറിച്ച് മാത്രം കരുതുന്നവരും പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. അത് മാത്രമല്ലല്ലോ ആരോഗ്യം, അത് നമ്മെ, നമ്മുടെ ആത്മാവിൻ്റെ ആരോഗ്യവും കൂടി കരുതുന്നതിന് നമ്മെ നിർബന്ധിക്കേണ്ടതുണ്ട്. ഈ നാളുകളിൽ നമ്മുടെ ദൈവാരാധന ലോകത്തിലെ എല്ലായിടങ്ങളിലും പരിശുദ്ധ പിതാവ് ഉൾപ്പെടെയുള്ള എല്ലാ ശുശ്രൂഷകരിലും എല്ലാം വളരെ പരിമിതമായിരുന്നു. എന്നാൽ അർത്ഥപൂർണമായി അതിനെ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് ദൈവകൃപയാൽ സാധിച്ചു. നിങ്ങൾക്ക് ആത്മീയമായ ഒരു ഉപദേശവും സാന്നിധ്യവും നൽകുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ രണ്ടുപേര് നമുക്ക് അവിടെ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛനും ബഹുമാനപ്പെട്ട പ്രേംകുമാർ അച്ഛനും പ്രത്യേകമായി അവിടെ നമ്മുടെ ഒപ്പമുണ്ട്. അവരുടെ ശുശ്രൂഷകളെ പ്രത്യേകം ഞാൻ സന്തോഷത്തോടെ, നന്ദിയോടുകൂടി കാണുന്നു. ഐ വിഷ് ആൻഡ് പ്രേ ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് മേ കണ്ടിന്യൂ ടു ബ്ലെസ് യു ആൻഡ് സ്ട്രെങ്തൻ യു ആൻഡ് യുവർ ഫാമിലീസ് ആൻഡ് അവർ കമ്മ്യൂണിറ്റി ആൻഡ് ദ പീപ്പിൾ അറൗണ്ട് യു ടു എ മോർ ഹെൽത്തി സിറ്റുവേഷൻ and the health of your mind and body, your spirit, your soul, to a better way of living and relating with God and with our brothers and sisters around us. I'm very happy that at this time I could join you in spirit and in prayer to strengthen you
in your faith towards the relationship of God and with the church. May the Spirit of the Lord be your strength and guard. May He be your paraclete and comforter in your strains and in your sickness, and also in your family concerns. May the Spirit of the Lord strengthen our beloved children and youth so that they may stay with the Lord, who can provide everything that is good for us. I thank Father Stephen for inviting me to be with you at this time and to pray with you and allow me to be part of your prayerful situations. May the intercession of our Apostle St. Thomas and the mediation of our beloved Archbishop, the servant of God, Marivanio Sirimeni, whose memorial we are celebrating from the 1st of July till the 14th, and on the 15th, we have the finale of the Crono of Marivanios. May he intercede for all of us. God bless you all. God bless your families. And thank you for listening. And may the Spirit of the Lord be your strength. Amen. Amen.